സ്ക്രീൻഷോട്ട് എടുക്കാൻ എല്ലാ മൊബൈൽ ഫോണിലും സൗകര്യമുണ്ട് പക്ഷെ പല മൊബൈൽ ഫോണിലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ പരിശോധിക്കുന്നത് ഒരു ബുദ്ധിമുട്ടില്ല പല ആളുകൾ ഈ നമ്മുടെ ഈ പവർ ബട്ടണും അതുപോലെ തന്നെ ഈ വോളിയം അപ്പ് ബട്ടണും ഒരേ സമയം ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആളുകളുണ്ട് ചില ആൾ നമ്മുടെ സ്ക്രീനിൽ മൂന്ന് പരിലുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും ചില ആളുകൾക്ക് നമ്മൾ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിലെ എങ്ങനെയാണ് വളരെ ഈസിയായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് എങ്ങനെയാണ് നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണും അടുത്ത ഭാഗത്തേക്കുള്ള ഈ അരോമാർ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഒന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് അസിസ്റ്റ് ആ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് അസിസ്റ്റൻറ്റ് ആപ്പ് ഗൂഗിൾ എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ സ്ക്രീൻഷോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് നേരത്തെ നമ്മൾ ഗൂഗിളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ടിലേക്ക് മാറ്റി ഇനി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇതുപോലെ കാണുന്ന ഭാഗത്ത് ഈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ് കൊടുക്കുക ഇനി നമ്മുടെ സ്ക്രീനിൽ ദ ഈ ഹോം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തൊടുത്ത് ലോങ്ങ് പ്രസ് ചെയ്താൽ മതി ഇത് സ്ക്രീൻഷോട്ടായി ഈ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന ഭാഗത്ത് കുറച്ച് ഓപ്ഷൻസ് കാണും ഇവിടെ ക്രോപ്പ് ഉണ്ട് എന്തെങ്കിലും മാർക്ക് ചെയ്ത് അയക്കാനുണ്ടെങ്കിൽ അതുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്തു ഇവിടെ ഞാൻ ഞാനെന്തെങ്കിലും ഇത് ക്രോപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ക്രോപ്പിൻ്റെ ചിഹ്നം കാണാൻ രണ്ടാമതായിട്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ശേഷം നമുക്ക് എവിടെയാണ് ക്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിനകത്ത് എവിടെയാണ് നമുക്ക് സ്ക്രീൻഷോട്ട് ആവശ്യമുള്ളതെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ച് ഇവിടെ ഈ ഡൗൺലോഡിൻ്റെ ചിഹ്നം താഴെ ഭാഗത്തേക്കെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെ സേവ് ആകും ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് അത് സ്ക്രീൻഷോട്ട് സേവ് ആയത് കാണാൻ സാധിക്കും ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് മാർക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് റൗണ്ട് മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യ ഭാഗത്തുള്ള ഈ പെന്നയേക്കാം ക്ലിക്ക് ചെയ്യുക ശേഷം എവിടെയാണ് വേണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കളർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം റെഡ് വേണമെങ്കിൽ റെഡ് ക്ലിക്ക് ചെയ്യുക റെഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് റെഡ് മാർക്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ടി എന്ന ചിഹ്നം കാണും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും ഈ സ്ക്രീൻഷോട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ സാധാരണ സ്ക്രീൻഷോട്ടല്ല അതിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും ശേഷം ഇവിടെ ഒന്ന് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ അത് നമ്മൾ ഡൗൺലോഡ് നമ്മുടെ സ്ക്രീൻ നമ്മുടെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഏതെങ്കിലും വാട്സപ്പിലേക്കോ മറ്റോ ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് വളരെ സിമ്പിളാണ് ഒരു ബുദ്ധിമുട്ടില്ല നമ്മുടെ ഈ ഹോം ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രീൻഷോട്ടാകും വേണ്ട ഭാഗം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് വേണമെങ്കിൽ ഈ ഹോം ബട്ടൺ ലോങ് പ്രസ് കൊടുത്താൽ മതി ഇത് സ്ക്രീൻഷോട്ട് ആവും നമുക്ക് കുറഞ്ഞ ഭാഗമാണ് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഈ ക്രോപ്പ് വാങ്ങി ക്ലിക്ക് ചെയ്യുക എവിടെയാണ് വേണ്ടതെങ്കിൽ അത് പിടിച്ചുകൊണ്ട് ഇതുപോലെ നീട്ടി വരച്ച് കൊടുത്താൽ മതി നമുക്ക് വളരെ ഈസി ആയിട്ട് നിനക്ക് ആവശ്യമുള്ളിടത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം